السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله جل وعلا بصفاته العلى والاسماء الحسنى. والصلاة والسلام على من لا نبي بعد وعلى آله وصحابه ومن اتبعه بإحسان الى يوم الدين أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وهم يسترخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر വജാഅക്ക് മുന്നസീർ ഫസൂഖു ഫമാലിദ്വാലി മീന മിന്നസീർ സ്നേഹാദരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ സഹപ്രവർത്തകരെ വിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹീതമായ നിമിഷങ്ങളെ ഫലപ്രദമാക്കി സ്വർഗവഴിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെൻ്റർ ഇൻഡസ്ട്രിയൽ ഏരിയ യൂണിറ്റ് ദിംഗ് സംഘടിപ്പിക്കുന്ന ഈ ദ പ്രോഗ്രാം അള്ളാഹു സുബാനവതാല സ്വാലിഹായ പ്രവർത്തനമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ വിശുദ്ധ റമദാൻ അതിൻ്റെ അവസാന പത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസി സമൂഹം പ്രാർത്ഥനയോടുകൂടി എഴത്തിക്കാഫോടുകൂടി ഇസ്തിഗഫാറോടുകൂടി ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മുന്നേറേണ്ട ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത് കഴിഞ്ഞ നോമ്പുകളെക്കുറിച്ച് അവലോകനം നിർവഹിക്കുകയും ഇനിയുള്ള എണ്ണപ്പെട്ട ദിവസങ്ങളെ ഫലപ്രദമായി വിനിയോഗിക്കാൻ എന്തൊക്കെയുണ്ട് ആലോചന നിർവഹിക്കുകയും അതിശക്തമായ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ കൊടുങ്കാറ്റായി മാറുകയും ചെയ്യേണ്ട അനർഘ സന്ദർഭങ്ങളാണ് വിശ്വാസിയുടെ മുമ്പിലുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫാത്തിറിലെ മുപ്പത്തി ഏഴാമത്തെ വചനവും അനുബന്ധമായി രണ്ട് വചനങ്ങളുടെയും അർത്ഥവും അല്പം വിശദീകരണവും മാത്രം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് നരകത്തിലുള്ള ആളുകൾ നരകത്തിൽ നിന്ന് മുറവിളി കൂട്ടുകയും പടച്ചവൻ്റെ മുമ്പിൽ ഒരു അഭ്യർത്ഥന സമർപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന മറുപടിയെക്കുറിച്ച് കൂടിയാണ് ഈ ആയത്തിൽ അള്ളാഹു പരാമർശിക്കുന്നത് വഹും യസ്തരിയഹു നഫിയഹ നരകവാസികൾ നരകത്തിൽ നിന്ന് മുറവിളി കൂട്ടുകയാണ് ആർത്തട്ടഹസിക്കുകയാണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് റബ്രനാ അവർ പറയുന്നത് ഞങ്ങളുടെ നാഥാണ് അ ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് ഒന്ന് പുറത്തു പോകാൻ ഞങ്ങൾക്ക് നീ അവസരം തരണം എങ്കിൽ ഞർമൽ സ്വാലിഹൻ ഖൈറല്ലതീ കുഞ്ഞ ഞർമൽ ഞങ്ങൾ മുമ്പ് ചെയ്യാത്ത സ്വാലിഹായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തു കൊള്ളാം ആ മറുപടിയിൽ തന്നെ ചെറിയ കുറ്റബോധമുണ്ട് ഞങ്ങൾ നേരത്തെ ഞങ്ങൾക്ക് ലഭ്യമായ സമയത്തെയും സന്ദർഭത്തെയും ഉപയോഗപ്പെടുത്താത്തതിൻ്റെ കുറ്റബോധം കൊണ്ടാണ് ഞങ്ങളിത് സംസാരിക്കുന്നത് അതുപയോഗപ്പെടുത്താൻ സാധിച്ചില്ല എന്നും ഇനി ഒരു അവസരം തന്നാൽ കൃത്യമായ നന്മകൾ ചെയ്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്താനുള്ള അർഹത നേടിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് ആ സംസാരത്തിലൂടെ നരകവാസികൾ അള്ളാഹുമായി പങ്കുവെക്കുന്നത് സമാനമായ ആയത്തുകൾ നമുക്ക് വീണ്ടും കാണാം സൂറത്തൂൽ മുഖ്മിനൂനിലെ നൂറാമത്തെയും നൂറ്റി ഒന്നാമത്തെയും ഒക്കെ ആയത്തു ഇതുമായി ചേർത്തി വായിക്കേണ്ടതാണ് ഹത്ത ഇതാ ജഹുമുൽ മൗതു അങ്ങനെ അവർക്ക് മരണം ഹാജരായാൽ കാല റബ്ബിർ ജുറൻ അള്ളാഹുവേ ഞങ്ങളെ ഒന്ന് പിന്തിപ്പിക്കണമേ ഒന്നുകൂടെ ഞങ്ങൾക്ക് നീ സമയം തരണമേ സ്വാലിഹൻ ഫീമാ തറക്തു ഞാൻ ഉപേക്ഷ വരുത്തിയ വേസ്റ്റാക്കിയ ഒരുപാട് സമയമുണ്ട് അതിന് പകരം ഞാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാം അതുകൊണ്ട് അല്പം സമയം തന്ന് നീ എന്നെ ഒന്ന് പിന്തിപ്പിക്കണമേ എന്നാണ് ആ സമയത്ത് ആളുകൾ പറയുന്നത് അള്ളാഹുവിൻ്റെ മറുപടി കല്ല വേണ്ട വേണ്ട അത് കേൾക്കാൻ താല്പര്യമില്ല ഇന്നഹ കലിമത്തുൻ ഹുഹ ഇലുഹ അത് ഒരു വെറും വർത്തമാനം മാത്രമാണ് അതവന് പറഞ്ഞു കൊണ്ടേയിരിക്കും എന്നുവെച്ചാൽ ഒരുപാട് വർഷങ്ങൾ ഒരുപാട് സന്ദർഭങ്ങൾ ഒരുപാട് സാഹചര്യങ്ങൾ പഠിക്കാനും അറിയാനും ചിന്തിക്കാനും മാറാനും മാറ്റാനുമൊക്കെ ഒരുപാട് അവസരങ്ങൾ നൽകി പക്ഷേ അവസരം ഒരു നിലക്കും ഉപയോഗപ്പെടുത്താൻ സാ നിനക്ക് സാധ്യമായിട്ടില്ല ഇനി നിനക്ക് ഒരു അവസരമില്ല വമിൻ മീൻ വറാ ഇഹിം ബർസഹുൻ ഇലായോഹുൻ നിൻ്റെ പിന്നിൽ ഇനി ഒരു ബർസഹിയായ ഒരു ഖബർ ജീവിതമുണ്ട് പുനരുദ്ധാരണ ദിവസം വരെ നിനക്ക് ഇനി അത് മാത്രമാണ് എന്ന് റബ്ബ് അവരോട് മറുപടി പറയുകയാണ് വിശുദ്ധ വിഷുദ്ധുനിലെ സൂറത്തുൽ മുനാഫിഖൂനിലെ പത്താമത്തെയും പതിനൊന്നാമത്തെയും ആയത്തും ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ് റബ്ബി ലോല അഹർ തനി ഇല അജലിൻ ഖരീബ് റബ്ബെ നാഥ അല്പമൊന്ന് ചെറിയ ഒരു അവസരം എനിക്ക് നീ നൽകിയിരുന്നുവെങ്കിൽ ഒന്ന് അല്പം എന്നെ നീ പിന്തിപ്പിച്ചിരുന്നുവെങ്കിൽ ല ഞാൻ ധർമ്മം ചെയ്യാം വ സ്വാലിഹീൻ ഞാൻ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യാം ആ സമയത്ത് പഠിച്ചവൻ്റെ മറുപടി വലൻ യു അഹിർ അള്ളാഹു നഫ്സൻ ഇതാ ജആ ജലുഹരോ നഫ്സിനും സമയമെത്തിയാൽ അള്ളാഹു ഒരു നഫ്സിനെയും ഒരിക്കലും പിന്തിപ്പിക്കുകയില്ല വള്ളാഹു ബിമാ ബിമാഅമോൻ നിങ്ങളുടെ അമലിനെക്കുറിച്ച് കൃത്യമായിട്ട് അള്ളാഹുവിന് അറിയാം എന്നാണ് അവിടെ റബ്ബ് മറുപടി പറയുന്നത് വിശുദ്ധ ഖുനാനിലെ സൂറത്തുൽ ഫാത്തിറിൽ നരകവാസികളായ ആളുകൾ അപേക്ഷ സമർപ്പിക്കുന്ന ഒന്നും കൂടെ അവസരം നൽകണം എന്ന് പറയുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ മറുപടി വല്ലാത്ത ചിന്തനീയമാണ് അവരുടെ ചോദ്യത്തിൽ തന്നെയുണ്ട് അന്ന് അവസരം ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടാണ് എന്ന ചില പരാതിയും വിഷമങ്ങളും ആ ചോദ്യത്തിൻ്റെ വരികൾക്കിടയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും ആ സമയത്ത് പഠിച്ചവൻ പറയുന്ന മറുപടി അവലം അമ്മറുറുക്കും നിങ്ങൾക്ക് ഞാൻ ആയുഷ് നൽകി വെച്ചാൽ ഇനി നിങ്ങൾക്കൊരു ചാൻസ് ഇല്ല അവസരമില്ല ദുനിയാവിൽ ഒരുപാട് ചോയ്സ് ഉണ്ടായിരുന്നു നമുക്കറിയാം ദുനിയാവിൽ പരീക്ഷ പരാജയപ്പെട്ടാൽ പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ ജയിക്കാൻ അവസരമുണ്ട് സേ പരീക്ഷകളുണ്ട് മാർക്ക് കുറഞ്ഞാൽ മാർക്ക് വർദ്ധിപ്പിക്കാനുള്ള ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകളുണ്ട് ഒരുപാട് ചാൻസുകളും ചോയ്സുകളും അവസരങ്ങളുമുണ്ട് ഈ ചോയ്സുകളും അവസരങ്ങളുമൊക്കെ ഒരുപാട് കിട്ടിയ മനുഷ്യനാണ് ഒരു ചോയ്സും ഒരു അവസരം കൂടി തരണം എന്ന് റബിനോട് ആവശ്യപ്പെടുന്നത് ആ സമയത്ത് പഠിച്ചവൻ്റെ മറുപടി അവലം അന്മിറക്കും നിങ്ങൾക്ക് ഞാൻ ആയുസ് നൽകിയില്ലയോ മായ തദക്കറു ഫീഹി മൻ തെതക്കറ ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാനും പഠിക്കാനും ആലോചിക്കാനും നന്നാവാനും മാറാനുമൊക്കെ ഒരുപാട് അവസരം നിങ്ങൾക്ക് നൽകിയില്ലയോ അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് അവസരമില്ല അവസരമില്ല എന്നാണ് നരകവാസികളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ നിരാശപ്പെടുത്തുന്ന രീതിയിൽ ഇനി അവസരമില്ല ആ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന രീതിയിൽ പഠിച്ചവന് സംസാരിക്കുകയാണ് തീർന്നില്ല അടുത്ത വചനം ഒന്നും കൂടെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന പരാമർശമാണ് അടുത്ത വചന വചനത്തിലുള്ളത് വ ജാഅും അ നസീർ നിങ്ങൾക്ക് താക്കീതുകാർ വരികയും ചെയ്തിരുന്നു പ്രവാചകന്മാർ പ്രബോധകന്മാർ ഒക്കെ താക്കീതുകാരാണ് മുന്നറിയിപ്പുകാരാണ് പക്ഷേ നസീർ എന്ന പദത്തിന് ഖുർആൻ പണ്ഡിതനായ ഇബ്രുഖസീർ ഒരു പ്രത്യേകമായ അർത്ഥം നൽകി അർത്ഥം കൂടി നൽകിയത് വളരെ ചിന്തനീയമാണ് അദ്ദേഹം പറയുന്നത് നസീർ എന്ന പദത്തിൻ്റെ അർത്ഥം താക്കീതുകാരൻ എന്നാണ് അതോടുകൂടി തന്നെ നര തലയിലുള്ള കറുത്ത മുടി വെളുക്കുന്ന പ്രവണതയ്ക്ക് നര ബാധിക്കുന്നതിന് നസീർ എന്ന് പറയും എന്ന് അദ്ദേഹം അതിൽ നിരീക്ഷിക്കുന്നുണ്ട് അഷൈബ് തലയിലുള്ള മുടി നരബാധിക്കുന്നതാണ് നദീർ താക്കീത് എന്ന് സൂചന മുന്നറിയിപ്പ് എന്ന് അദ്ദേഹം അർത്ഥം കൊടുക്കുകയാണ് ഒരു മലക്കും ഒരു മനുഷ്യ സുഹൃത്തും തമ്മിൽ ഉറ്റ സുഹൃത്തുക്കളായ ഒരു കഥയുണ്ട് ഒരുപാട് കാലം അവർ ജീവിച്ചു ഒരുപാട് കാലത്തിനു ശേഷം അവർ പിരിഞ്ഞു പോവുകയാണ് പിരിയുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യ സുഹൃത്ത് മലക്കിനോട് ഒരു അഭ്യർത്ഥന അദ്ദേഹത്തിന് മുന്നിൽ വെക്കുന്നു നാം വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഇപ്പം നമ്മൾ പിരിയുകയാണ് ഒരു അപേക്ഷ ഞാൻ മുമ്പിൽ വെക്കുകയാണ് എൻ്റെ ആത്മാവിനെ പിടിക്കാൻ വരുന്ന സമയത്ത് ഒരു മുന്നറിയിപ്പുമായിട്ടായിരിക്കണം എന്നെ സമീപിക്കേണ്ടത് പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരിക്കലും വര ഒരിക്കലും വരരുത് ശരി ആ അഭ്യർത്ഥന മാനിച്ച് അവർ പിരി പിരിയുകയാണ് വർഷങ്ങൾ പിന്നിട്ടു ഈ മലക്ക് മനുഷ്യൻ്റെ ആത്മാവിനെ പിടിക്കാൻ വന്നു പഴയ ഓർമ്മയിൽ നിന്ന് ഈ മനുഷ്യൻ ചോദിച്ചു അല്ല അന്ന് നാം പിരിഞ്ഞ സമയത്ത് ഞാനൊരു ആവശ്യം ഉന്നയിച്ചിരുന്നുവല്ലോ ഒരു താക്കീത് ഒരു സൂചന നൽകാതെ വരാൻ പാടില്ല എന്ന് പക്ഷെ നിങ്ങൾ സൂചനയില്ലാതെ വന്നത് പ്രയാസമായി ഈ സമയത്ത് മലക്കിൻ്റെ ചോദ്യം എത്ര സൂചനയായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് ഒരു സൂചന ശരി അന്ന് നിങ്ങളുടെ കണ്ണിന് നല്ല കാഴ്ചയുണ്ടായിരുന്നു ഇന്ന് കാഴ്ച അല്പം മങ്ങിപ്പോയിട്ടുണ്ട് അന്ന് നിങ്ങൾ കൂടി നടന്നിരുന്നു ഇന്ന് നിങ്ങൾ ഒന്ന് കുനിഞ്ഞ് ക്ഷീണിച്ച് പ്രയാസപ്പെട്ടാണ് നടന്ന് നീങ്ങുന്നത് അന്ന് നിങ്ങളുടെ മുടിക്ക് കറുപ്പായിരുന്നു നിറം ഇന്ന് നിങ്ങളുടെ മുടി വെളുത്തുപോയി ഒരു സൂചനയാണ് നിങ്ങൾ ചോദിച്ചത് പക്ഷേ ഒന്നിൽ കൂടുതൽ സൂചനകളും മുന്നറിയിപ്പുകളും വന്നുകഴിഞ്ഞു ഇനി അവസരമില്ല എന്ന് മലക്ക് പറയുകയും ഈ മനുഷ്യൻ്റെ ആത്മാവ് പിടിക്കുകയും ചെയ്യുന്ന രംഗമാണ് അവിടെ കാണാൻ സാധ്യമാകുന്നത് നസീർ എന്നാൽ ചിന്തിക്കുന്ന രീതിയിൽ അത് തലമുടി നരച്ചു നരക്കുന്നതിനാണ് നദീർ എന്ന് അദ്ദേഹത്തിൻ്റെ വീക്ഷണം പ്രിയമുള്ളവരെ ഒരുപാട് ചിന്തിക്കാനും പഠിക്കാനുമൊക്കെ അവസരം നൽകുന്ന ഒരു പദമായി നാം മനസ്സിലാക്കുകയാണ് ഏതായിരുന്നാലും അള്ളാഹു സുബാനോത്താല ഈ മൂന്ന് ആയത്തുകളിൽ ഇഷുതു ഖുനാനിലെ സൂറത്തുൽ ഫാത്തിറിലെ മുപ്പത്തിയേഴ് മുക്മിനൂനിലെ നൂറ് നൂറ്റി ഒന്ന് മുനാഫിഖൂനിലെ പത്ത് പതിനൊന്ന് ഈ മൂന്ന് വചനങ്ങളുടെയും ആകത്തുകയായി അള്ളാഹു സംസാരിക്കുന്നത് സമയത്തിൻ്റെ അനർഘമായ അമൂല്യമായ സമയത്തിൻ്റെ വിലയെക്കുറിച്ചാണ് അള്ളാഹു സുബാന വർത്താലം ആളുകൾക്ക് വിവിധങ്ങളായ രീതിയിലാണ് സംവിധാനങ്ങൾ നൽകിയത് ആരോഗ്യം ആളുകൾക്ക് റബ്ബ് നൽകിയത് വ്യത്യസ്ത രൂപത്തിലാണ് ബുദ്ധി റബ്ബ് നൽകിയത് വ്യത്യസ്ത രൂപത്തിലാണ് സൗന്ദര്യം നൽകിയത് വിവിധ രൂപത്തിലാണ് സംവിധാനങ്ങളും ഒക്കെ തന്നെ വ്യത്യസ്തങ്ങളായ രീതിയിലാണ് റബ്ബ് ആളുകൾക്ക് നൽകിയത് പക്ഷേ എല്ലാവർക്കും ഒരേപോലെ പടച്ചവൻ നൽകിയ ഒന്ന് സമയമാണ് ഇരുപത്തി മണിക്കൂറാണ് എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ ആ സമയത്തെക്കുറിച്ച് കൃത്യമായ ചോദ്യമുണ്ടാകും പരലോകത്ത് വെച്ച് നാല് കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടാതെ മനുഷ്യൻ്റെ കാല് ഒരിഞ്ച് പോലും പരലോകത്ത് വെച്ച് മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഒന്ന് അൻ അംഹി അവൻ്റെ ആയുസ്സിനെക്കുറിച്ചാണ് അവൻ്റെ സമയത്തെക്കുറിച്ചാണ് എത്രയാണ് നിനക്ക് വയസ്സ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എത്ര കാലം നീ ജീവിച്ചു എന്നല്ല എത്ര പ്രവർത്തനങ്ങൾ ചെയ്തു എന്നാണ് ജീവിതത്തിൽ കിട്ടിയ സമയത്ത് എത്ര പ്രവർത്തനങ്ങൾ കൊണ്ട് ജീവിതത്തെ കർമ്മവസന്തം തീർക്കുവാൻ സാധ്യമായി എന്നാണ് അതിൻ്റെ ഉത്തരം ആ നിലക്ക് സമയം എന്നത് ജീവിതമാണ് ജീവിതം എന്നത് സമയമാണ് സമയത്തെ അളന്ന് മുറിച്ച് കൃത്യമായി ഉപയോഗപ്പെടുത്തുവാൻ മനുഷ്യർക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന ഒരു സന്ദേശമാണ് ഈ വചനത്തിലൂടെ പടച്ചർഹമാനായ തമ്പുരാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞല്ലോ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് നല്ല മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിന് പ്രവാചകൻ്റെ മറുപടി മൻ ത്വാലുഹു വഹസുന അമലുഹു ഒരുപാട് ആയുസ് കിട്ടി ആ ആയുസ്സിൽ ഒരുപാട് നന്മകളും ചെയ്തു ചീത്ത വ്യക്തി ആരാണ് പ്രവാചകൻ്റെ മറുപടി മൻ സ അ ത്വാലുഹു വ സമലുഹു ആയുസ് കിട്ടി പക്ഷേ അതിൽ ചെയ്ത് നന്നായി ചെയ്യാൻ കഴിഞ്ഞില്ല ഒരുപാട് മോശപ്പെട്ട പ്രവർത്തനം ചെയ്തു ഇങ്ങനെയുള്ളവരാണ് മോശപ്പെട്ട വ്യക്തിയെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അള്ളാഹു സുബാന വളർത്താല നമുക്ക് നൽകിയ ബുദ്ധി അവൻ നമുക്ക് നൽകിയ കഴിവ് വിചാരം ചിന്ത ക്രിയേറ്റിവിറ്റി ഇതൊക്കെ റബ്ബ് നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ് ഈ അനുഗ്രഹങ്ങളെ പടച്ചവൻ്റെ മാർഗത്തിൽ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം എന്നാണ് റബ്ബ് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഖുറാൻ ഇങ്ങനെ പറയുന്നുണ്ട് വബുത്തകൈ നീ ആഗ്രഹിക്കണം ഫീമാ ആ തള്ളാഹു അള്ളാഹു നനക്ക് നൽകിയത് അതെന്തുമാവാം അത് പണമാവാം ബുദ്ധിയാവാം ചിന്തയാവാം ആലോചനയാകാം രചനാപരമായ കഴിവാകാം പ്രഭാഷണത്തിനുള്ള സ്കില്ലാവാം എഴുതാനുള്ള നമ്മുടെ സിദ്ധിയാവാം എന്താവട്ടെ ഈ കഴിവുകളൊക്കെ തന്നെ നീ ഉപയോഗപ്പെടുത്തണം അ ദാറുൽ ആഹ്റാറുൽ ആഹ്റത്തിന് വേണ്ടി പരലോകത്തിനു വേണ്ടി നാളേക്കു വേണ്ടിയാണ് നിനക്ക് റബ്ബ് നൽകിയ കഴിവുകളെയും റബ്ബ് നൽകിയ സംവിധാനങ്ങളെയും ദുനിയാവിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയല്ല റബ്ബ് നൽകിയത് ആ കഴിവുകളെ ആ സംവിധാനങ്ങൾ ആ സൗകര്യങ്ങളെ നീ നാളേക്കു വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്ന് അള്ളാഹു സുബാന വർത്തകാലം നമ്മെ പഠിപ്പിക്കുകയാണ് ജീവിതം എന്നത് വളരെ നൈമിഷികമാണ് എപ്പോഴും പൊലിഞ്ഞു പോകാം എപ്പോഴും പൊലിഞ്ഞു പോകാം ഈ ജീവിതം ജീവിതമെന്നത് അലക്ഷ്യമായി അലസമായി ലക്ഷ്യബോധമില്ലാതെ നാൽക്കാലികളെപ്പോലെ ഇഴഞ്ഞ് നീങ്ങി ദുരുപയോഗപ്പെടുത്തി വേസ്റ്റാക്കേണ്ട ഒരു സംഗതിയല്ല മറിച്ച് ഓരോ സെക്കൻഡിനും മൈക്രോസെക്കൻഡിനും ഓരോ നിമിഷങ്ങൾക്കും കൃത്യമായി വിശ്വാസികൾ മറുപടി പറയേണ്ടി വരും റബ്ബ് നൽകിയ ജീവിതത്തെ റബ്ബ് നൽകിയ സന്ദർഭങ്ങളെ റബ്ബ് നൽകിയ സാഹചര്യങ്ങളെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി പടച്ചവൻ്റെ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ തന്നെ അടയാളപ്പെടുത്തലുകൾ നിർവഹിക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കണം എന്നാണ് ഈ വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതിനോട് ചേർത്ത് പ്രവാചകൻ്റെ ഒരു ഹദീസ് നാം വായിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ബുദ്ധിയുള്ള ആളുകളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ പറയുന്നൊരു ഹദീസുണ്ട് ഇഹ്തനിം ഹംസൻ ഹബുൽ ഹംസിൻ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വരും അതിനു മുമ്പ് അഞ്ച് സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തണം അഞ്ച് സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തണം ഒന്ന് ഫറാകക്ക ഹബലഷുഖലിക്ക നിനക്ക് ജോലി തിരക്ക് വരും ജോലി തിരക്ക് വരും ആ ജോലി തിരക്ക് വരുന്നതിന് മുമ്പ് ഒഴിവു സമയത്തെ നീ ഉപയോഗപ്പെടുത്തണം വീട്ടിൽ ഉപ്പാക്കോ ഉമ്മാക്കോ ആർക്കെങ്കിലും ഒരു ചെറിയ അസുഖം വന്നാൽ മതി പിന്നെ അവരുടെ ചികിത്സ പണം കണ്ടെത്തൽ ഹോസ്പിറ്റലിലേക്കുള്ള യാത്ര അങ്ങനെ നമ്മുടെയൊക്കെ തന്നെ നമ്മളതിൽ നമ്മുടെ അതിലായി പോകും നാം അതിൽ വ്യാപൃതരാകും വേറെ ഒന്നും ചിന്തിക്കാൻ നമുക്കൊരു സമയമുണ്ടാവില്ല അതുകൊണ്ട് തിരക്ക് വരും ഈ തിരക്ക് വരുന്നതിന് മുമ്പ് ഫറാക ഒഴിവ് സമയത്തെ നീ ഉപയോഗപ്പെടുത്തണം വിശ്വാസികൾക്ക് യഥാർത്ഥത്തിൽ ഒഴിവ് സമയമില്ല ഒഴിഞ്ഞിരിക്കുക എന്നത് ഇല്ല റിട്ടയർമെൻ്റ് ഇല്ല മരണം വരെ അധ്വാനിക്കണം പ്രവർത്തിക്കണം കർമ്മ നൈരന്തര്യത്തോടുകൂടി സജീവമായി മുന്നേറണം എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് ഫൈദ ഫറഹത ഒന്നിൽ നിന്ന് വിരമിച്ചാൽ ഫൻസബ് മറ്റൊന്നിലേക്ക് നീ പ്രവേശിക്കണം വ്യാപൃതനാകണം ഒഴിഞ്ഞ ഒഴിഞ്ഞിരിക്കേണ്ട അലക്ഷ്യമായും അലസമായി ഇരിക്കേണ്ട സമയം നിനക്കില്ല അതുകൊണ്ട് ഒഴിവു സമയത്തെ നീ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തണം രണ്ട് അനുഗ്രഹങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞിടത്ത് അതിൽ രണ്ടാ രണ്ടനുഗ്രഹങ്ങളിൽ അധികം ആളുകളും പരാജിതരാണ് എന്ന് പറഞ്ഞിടത്ത് ഒന്ന് ഒഴിവു സമയമാണ് അസുഹേതു വൽ ഫറാഹ് ഒന്ന് ആരോഗ്യമാണ് അതുകൊണ്ട് റബ്ബ് നനക്ക് നൽകിയ ഒഴിവു സമയത്തെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തണം രണ്ടാമതായി പ്രവാചകൻ പഠിപ്പിക്കുന്നത് റിനാക്കക്കരിക്ക നിനക്ക് റബ്ബ് നൽകുന്ന സമ്പന്നത ആ ഐശ്വര്യത്തെ ധന്യതയെ നീ ഉപയോഗപ്പെടുത്തണം കബുല ഫക്കരിക്ക കടുത്ത ദാരിദ്ര്യം നിനക്ക് വരും ദരിദ്രനായി മാറും പണക്കാരൻ പണിക്കാരനായി മാറും അതുകൊണ്ട് കടുത്ത ദാരിദ്ര്യം നിന്നെ പിടികൂടുന്നതിന് മുമ്പ് റബ്ബ് നൽകിയ ആ ധന്യത സമ്പന്നതയെ നീ പടച്ച റബ്ബിൻ്റെ മുന്നിൽ നിനക്ക് അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു മൂന്ന് ഷബാബകം കപുല ഹറമിക നിനക്ക് വാർദ്ധക്യം വരും വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നീ യൗവനത്തെ യുവത്വത്തെ ഉപയോഗപ്പെടുത്തണം യുവത്വം എന്നത് വല്ലാത്തൊരു സന്ദർഭമാണ് ചെയ്യാൻ നമുക്ക് കഴിവുള്ള മനസ്സ് വിചാരിക്കുന്നിടത്ത് ശരീരത്തെ എത്തിക്കാൻ കഴിയുന്ന വല്ലാത്ത പവറുള്ള ഒരു സന്ദർഭമാണ് യോത്വം ആ യോത്വത്തെ നീ ഉപയോഗപ്പെടുത്തണം കപലഹർമിക്കുക നിനക്ക് വാർദ്ധക്യം വരും നര ബാധിക്കും ക്ഷയിച്ചു പോകും നിനക്ക് കഴിയാത്ത കഴിവുകളും നിസ്സഹായതയും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടം വരും അതിനു മുമ്പ് നിനക്ക് റബ്ബ് നൽകിയ യൗവനത്തെ കൃത്യമായി നീ ഉപയോഗപ്പെടുത്തണം നാല് സഹതക്ക ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണം കബില മറന്നിക്ക നിനക്ക് രോഗം വരും രോഗം പലതരത്തിലുള്ള രോഗങ്ങൾ നിന്നെ വേട്ടയാടും പ്രയാസപ്പെടുത്തുന്ന ചിന്തിപ്പിക്കുന്ന കഷ്ടപ്പെടുത്തുന്ന ഒരു മൂലയിൽ ഇരുത്തുന്ന ഒരു വേള ആരും നിന്നെ മൈൻഡ് ചെയ്യാത്ത രീതിയിലുള്ള നിന്നെ പരിഗണിക്കാത്ത രീതിയിലുള്ള ഒരു പക്ഷേ ചിലർക്കിനോട് മാനസികമായി വെറുപ്പുള്ള രീതിയിലുള്ള രോഗത്തിന് ഒരു പക്ഷേ നീ കീഴടങ്ങിയേക്കാം ആ രോഗം വരുന്നതിന് മുമ്പ് റബ്ബ് നനക്ക് നൽകിയ ആരോഗ്യത്തെ ക്രിയാത്മകമായി നീ ഉപയോഗപ്പെടുത്തണം ആരോഗ്യം എപ്പോഴും ചോർന്നു പോകും ഇന്ന് ചെറുപ്പക്കാരെയും ചെറിയ ഒക്കെ തന്നെ മാരകമായ രോഗങ്ങൾ വരിഞ്ഞുമുറുക്കുന്ന അപകടമര അക അപകടകരമായ സാഹചര്യം പ്രിയമുള്ളവരെ നമ്മൾ കാണുന്നുണ്ട് ഈ രോഗം വരുന്നതിന് മുമ്പ് റബ്ബ് നൽകിയ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണം അവസാനമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഹയാത്തക്ക ഖബല മൗത്തിക്ക മരണം ഏത് സമയത്തും നിന്നെ പിടികൂടും അതിനു മുമ്പ് റബ്ബ് നിനക്ക് നൽകിയ ഹയാത്ത് ജീവിതത്തെ സമയത്തെ ആയുസ്സിനെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ നിനക്ക് സാധിക്കണം എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അഞ്ച് സന്ദർഭങ്ങൾ അഞ്ച് കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ ചുരുക്കം സംക്ഷിപ്തം റബ്ബ് നമുക്ക് നൽകിയ സമയത്തെക്കുറിച്ച് കൃത്യമായിട്ട് മറുപടി പറയേണ്ടി വരും എന്തിനാണ് ഉപയോഗപ്പെടുത്തിയത് മരണത്തിന് മുമ്പ് പഠിച്ചവനെ എനിക്ക് നീ നൽകിയ സമയത്തെ കഴിവിനെ ബുദ്ധിയെ ചിന്തയെ വിചാരത്തെ ക്രിയേറ്റിവിറ്റിയെ നിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തി അടയാളപ്പെടുത്തി മുദ്ര വെച്ചു ഞാൻ നിന്നിലേക്ക് മടങ്ങുകയാണെന്ന് റബ്ബിനോട് പറയാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ബഹുമാനായ പണ്ഡിതനായ മറുഹും അമാനി മോലിവ അള്ളാഹു അദ്ദേഹത്തിന് മഹഫുറത്ത് മറഹമ്മത്ത് നൽകി അനുഗ്രഹിക്കു മാറവട്ടെ അദ്ദേഹം ഒരു സാധാ സ്കൂൾ അധ്യാപകനായിരുന്നു പത്ത് ടു നാല് ടെൻ ടു ഫോർ വർക്ക് ചെയ്താൽ അദ്ദേഹത്തിന് ശമ്പളം ലഭിക്കും പക്ഷേ അദ്ദേഹം മനസ്സിലാക്കി എനിക്ക് റബ്ബ് ഈ ഒരു അനുഗ്രഹം നൽകിയത് ഞാൻ എൻ്റെ കുടുംബത്തിൽ മാത്രം പരിമിതമാകാൻ വേണ്ടിയല്ല എന്നിലൂടെ റബ്ബ് എന്തോ ഉദ്ദേശിക്കുന്നുണ്ട് എന്നെ റബ്ബ് നിയോഗിച്ചതിന് പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം ഞാൻ പൂർത്തീകരിക്കണം അദ്ദേഹം അദ്ദേഹത്തിന് റബ്ബ് കൊടുത്ത കഴിവ് അദ്ദേഹം അത് ഖുർആൻ പരിഭാഷ ഖുർആൻ വിശദീകരണം എന്ന ഒരു വലിയ സംരംഭം തുടങ്ങാൻ അദ്ദേഹം അതിന് തുടക്കമുറിക്കുകയാണ് അദ്ദേഹം രാവിലെ മുതൽ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ആ പ്രവർത്തനം നിർവഹിക്കും സ്കൂൾ വിട്ടതിന് ശേഷവും അത് നിർവഹിക്കും വർഷങ്ങൾ കഴിഞ്ഞും അദ്ദേഹം വിശുദ്ധ ഖുർആാനിൻ്റെ പരിഭാഷയും അതിൻ്റെ വ്യാഖ്യാനവും പൂർത്തീകരിക്ക പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സാധ്യമായി അദ്ദേഹം മരണപ്പെട്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്ത റേഡിയോ വഴി കേട്ട സമയത്ത് തലശ്ശേരിയിലുള്ള ഒരു പെണ്ണ് ഒരു സ്ത്രീ ഇപ്രകാരം പറഞ്ഞു എന്ന് ചരിത്രത്തിലുണ്ട് അമാനി മൗലവി മരണപ്പെട്ടു എന്ന് വാർത്ത കേട്ടപ്പോൾ അള്ളാഹുവേ പഠിച്ചോനെ നമ്മുടെ നാലാവാല്യം എന്താകും എന്ന് അമാനി മൗലവി മനസ്സിൽ മുദ്ര വയ്ക്കപ്പെട്ടത് യഥാർത്ഥിൽ വിശുദ്ധ ഖുർആൻ രചനയിലൂടെയാണ് അതിൻ്റെ തഫ്സീറിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആ തഫ്സീർ ആരൊക്കെ വായിക്കുന്നു ആരൊക്കെ പഠിക്കുന്നോ അവർക്ക് ലഭിക്കുന്ന പ്രതി പ്രതിഫലത്തിൽ നിന്ന് ഒട്ടും കുറയാത്ത പ്രതിഫലം അമാനി മൗലവിയുടെ ഖബറിലേക്ക് ലഭിച്ചു കൊണ്ടിരിക്കുമെന്നർത്ഥം സുഹൃത്തുൽ യാസീനിലെ ഒരായത്ത് വ നക്തൂ നാം എഴുതി വെക്കും വയ്ക്കും ബാഖമു അവർ ചെയ്ത പ്രവർത്തനങ്ങൾ വ ആഹാറവും അതിൻ്റെ അനന്തരഫലങ്ങളും ചെയ്ത പ്രവർത്തനങ്ങളും അനന്തരഫലങ്ങളും കൃത്യമായി എഴുതി വെക്കുമെന്ന് അള്ളാഹു നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് ഒരു നന്മ ചെയ്താൽ ആ നന്മ ആരൊക്കെ ഏറ്റെടുത്തോ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഒട്ടും കുറയാതെ അത് തുടങ്ങിയ ആളുടെ അക്കൗണ്ടിലേക്കും അത് വരും എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് അമാനി മൗലവിയുടെ തഫ്സീർ ആരൊക്കെ വായിച്ചു പഠിക്കുന്നോ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം കുറേ ഒരു നിലക്കും കുറയാതെ തന്നെ അമാനി മോലുവിയുടെ ഖബറിലേക്ക് ബർസഹി ജീവിതത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്നർത്ഥം ആ നിലക്ക് അമാനി മോലവിക്ക് റബ്ബ് കൊടുത്ത സമയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധ്യമായി അത് ഉപയോഗപ്പെടുത്തി പടച്ചോനെ എന്ന് റബ്ബിന് മുമ്പിൽ മറുപടി പറയാൻ അദ്ദേഹം ആ ഒരു സംവിധാനത്തെ കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നർത്ഥം ആ നിലക്ക് പ്രിയമുള്ളവരെ മരണത്തിന് മുമ്പ് റബ്ബ് നബുക്ക് നൽകിയ അനർഘമായ സമയത്തെ സന്ദർഭത്തെ ആയുസ്സിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ നിലക്ക് നമ്മൾ അജണ്ടകൾ തയ്യാറാക്കുക അള്ളാഹു സുബാന വാർത്തയാലും മരണത്തിന് മുമ്പ് അള്ളാഹു നമുക്ക് നൽകിയ ജീവിതത്തെ സമയത്തെ ആയുസ്സിനെ ക്രിയാത്മകമായി സർഗാത്മകമായി പടച്ചവൻ്റെ മാർഗത്തിൽ വിനിയോഗിച്ച് സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടു കൂടി ഒരു വലിയ ദൗത്യം നിർവഹിച്ചു പടച്ചവനെ എന്ന് അവനവനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഈ ലോകത്തോട് വിട പറയാൻ കഴിയുന്ന ഭാഗ്യവാന്മാരായ ആളുകളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ ഒരു ചർച്ചയും സംസാരവും ഒക്കെ തന്നെ അള്ളാഹുവെ സ്വാലിഹായ برقدنا ما يني ربنا تقبل منا إن كان سميع العليم وتب علينا انك أنت تواب رحيم ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحم رحمين والسلام عليكم ورحمة الله وبركاته